കസീർ ബനു ഹാഷിമു സുലമി റളിയല്ലാഹു അൻഹു എന്ന മഹാൻ രേഖപ്പെടുത്തുന്നു, തൻ്റെ നാട്ടിൽ ഒരു മനുഷ്യൻ അയാളുടെ മകൻ്റെ വിവാഹം അതിഗംഭീരമാക്കി നടത്താൻ തീരുമാനിച്ചു. വിവാഹത്തിൻ്റെ തലേ രാത്രി വലിയ ആർഭാടങ്ങളും വലിയ വാദ്യോപകരണങ്ങളും വിനോദങ്ങളും എല്ലാം സംഘടിപ്പിച്ചു. അങ്ങനെ മതിമറന്ന് ആനന്ദത്തിൽ ആറാടിക്കൊണ്ടിരുന്നു. അങ്ങനെ രാത്രിയുടെ കൂരിരുട്ടിൽ, അതാ ഒരു ഭീകരമായ എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒരു ശബ്ദം. എവിടെന്നാണത്? അവരുടെ വീടിൻ്റെ തൊട്ട് ചേർന്നുള്ളത് മുസ്ലിമീങ്ങളുടെ ഖബറിസ്ഥാനാണ്, പള്ളിപ്പറമ്പാണ്. ആ ശ്മശാനത്തിൽ നിന്നാണ് കേൾക്കുന്നത് അശരീരി പറയുന്ന ആളെ കാണുന്നില്ല. ഇന്നൽ മനായ തുബീദുല്ലഹ്വ വല്ലഇബ കം ഖദ് റഅയ്നഹു മസ്റൂറൻ ബിലദ്ദതിഹി അംസ ഫരീദൻ മിനൽ അഹ്ലീന മുഖ്തരിബ. രണ്ട് വരി പദ്യം പാടുന്നത് കേട്ടു. ഏ ദുനിയാവിൽ ആനന്ദത്തിൽ ഉല്ലസിക്കുന്ന, മതിമറന്ന് അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് വിനോദങ്ങളിൽ ഏർപ്പെടുന്ന മനുഷ്യരെ, ഈ വിനോദങ്ങളൊന്നും, ഇവിടുത്തെ ദുനിയാവിലെ സുഖങ്ങളൊന്നും നിലനിൽക്കുകയില്ല. എല്ലാ കളിയും എല്ലാ വിനോദവും നശിച്ച് മരണം അതിനെ നശിപ്പിച്ച് എല്ലാം ഇല്ലാതെയായിത്തീരും. എന്നാൽ എത്രയെത്ര ആളുകളുണ്ട് ഇവിടെ ആനന്ദിച്ചുകൊണ്ട് ആഹ്ലാദിച്ചുകൊണ്ട് വിനോദത്തിലേർപ്പെട്ട എത്ര എത്ര മനുഷ്യന്മാർ, അവരെ മരണം കൊണ്ടുപോയി അവരെ ഒറ്റപ്പെടുത്തി എന്ന ഈ പദ്യം പാടുന്നതായി കേട്ടു. അങ്ങനെ ഏതാനും ദിവസങ്ങൾ മാത്രം, വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം പിന്നിട്ടപ്പോൾ ആ വിവാഹിതനായ ചെറുപ്പക്കാരൻ മരണപ്പെടുകയുണ്ടായി. ഇത് ആ പള്ളിപ്പറമ്പിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹത്തുക്കളെ ബഹുമാനിക്കാത്തതിൻ്റെ പേരിലോ അവരെ അവഗണിച്ചതിൻ്റെ പേരിലോ അവരുടെ ചാരത്ത് വച്ച് ഇത്തരത്തിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭവിഷ്യത്തായിട്ടോ മറ്റോ ആവാം ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു അബി ദുന്യ തൻ്റെ അൽ ഇഅ്തിബാറു വ അൽഖാബിസ് സുറൂർ എന്ന ഗ്രന്ഥത്തിലെ 62-ാം പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.